ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കാണ്. അപ്പൊ ഇന്ന് ഗുരുവായൂർ ഏകദേശമാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഇന്ന് ഞാൻ ചെറിയതായിട്ട് ഒരു സാരി ഉടുക്കാന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് സാരി ഉടുക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഇതിന് മുന്നേ പണ്ടത്തെ വീട്ടിൽ എനിക്ക് ഭയങ്കര പ്രാധാന്യം നടക്കാനും മുതുക്കിങ്ങനെ ലുക്കിൽ ഉടുക്കാനും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ കരയൊക്കെ താഴത്തെന്ന് പറഞ്ഞാൽ ഞൊറി ഞൊറിക്ക് ഇങ്ങനെ വൃത്തിയിലാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നെ കൊണ്ട് അറിയുന്ന രീതിയിൽ ഞാനൊരു സാരി ഉടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ആദ്യം പരീക്ഷിച്ചോട്ടെ. ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അയ്യോ അത് പരീക്ഷിച്ചപ്പോൾ ഫുൾ കമന്റ് ബോക്സ് മൊത്തം തെറിയപേക്ഷകമായിരുന്നു കേട്ടോ. അപ്പൊ ഇത് തെറിയപേക്ഷകൾ ഇല്ലാതെ ഞാൻ വിചാരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, പരീക്ഷിച്ച് നോക്കിയാണെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ, അല്ലോ അറിഞ്ഞിട്ടൊന്നല്ല നമ്മൾ പരീക്ഷിക്കുക. എന്നെ കൊണ്ട് അറിയുന്ന രീതിയിൽ ഞാൻ ഉറി കൊടുത്തു. അപ്പൊ അതിന് ഫുൾ തെറിയപേക്ഷകം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും തെറിയപേക്ഷകം പ്രതീക്ഷിക്കുന്നില്ല. ഇനി അഥവാ ഇടുകയാണെങ്കിൽ ഇട്ടോളൂ, അത് നിങ്ങളുടെ ഇഷ്ടക്കേടാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ അതിനൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് അറിയില്ല, എന്തെങ്കിലും എന്റെ തലയിലാവും, ഇല്ല ലാസ്റ്റ് എന്റെ തലയിലാവും. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ സാരി ഈസി ആയിട്ട് 1 മിനിറ്റോട് കൊടുക്കാൻ പഠിച്ചാലോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വേഗം വലിയ സാറ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ബാ, ഞാൻ പോയിട്ട് സാരി എടുത്ത് വരാം. മുതുക്ക് സാരിയുടെ, എന്റെ അമ്മയുടെ മുതുക്ക് സാരിയാണ് ഗൈസ്, എന്റെ അമ്മയുടെ മുതുക്ക് സാരി ഗൈസ് നിങ്ങൾ കാണിച്ചു തരാം. നമുക്കിതൊന്ന് ഈസി ആയിട്ട് 1 മിനിറ്റിൽ കൊടുക്കാൻ ശ്രമിക്കാം. ഇത് ഭയങ്കര കര, ഏത് ഭാഗത്താണ് എങ്ങനെയാണ് ഉടുക്കേണ്ടതെന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഞാനൊന്ന് ഉടുത്തു വരാം ഗൈസ്. ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഉടുക്കുക, പിന്നെ അമ്മ എന്നോട് പറഞ്ഞു രണ്ടാമത് ഇങ്ങനെ ചുറ്റുക, പിന്നെ നിന്നോട് പറഞ്ഞു ഇങ്ങനെ ചുറ്റുക. ഇങ്ങനെ ചുറ്റിട്ട് ഏകദേശം നമുക്കൊരു ഒരു ബോർഡറാക്കിയ ശേഷം നമ്മളിതെടുക്കുക, എൻ്റെതായിട്ടുള്ള രീതിയിലിട്ട് കൊടുക്കുന്നു. ഇതെടുത്തതിന് ശേഷം ഞൊറി വേണ്ട, ഞൊറി 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 നിങ്ങളല്ലല്ലോ സാരിക്ക് നിങ്ങളെ ഇത്ര നിങ്ങൾ മതിയോ, ഇത്ര മതി റെഡിയാക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്കിനി ഞൊറി റെഡിയാക്കണം. പല ഞൊറിയും ഒരു അരിവിയിലൊരു പൊലിരി തന്ന കനവിൽ പീലി നീട്ടി കസൽ തുന്നി അരിയ ചിത്രശലഭം മാമുണ്ണാൻ തീരുമ്പോൾ ഓടിപ്പാഞ്ഞിത്തം മാമാവോ ചായുമ്പോൾ ചാഞ്ഞുറങ്ങും മാറോട് ചേർന്നൊന്ന് കൊഞ്ചിച്ചൂടി. അയ്യോ, അത് മുതുക്ക് ഭയങ്കര ഏജ് ഫീൽ ചെയ്യല്ലോ ഇങ്ങനത്തെ സാരി എടുക്കുമ്പോ. ഇങ്ങനത്തെ സാരി എടുക്കുമ്പോ എന്താ വിഷയം വെച്ചാൽ ഗൈസ്, ഒരൊറ്റ വിഷയമേ ഉള്ളൂ, ഒരൊറ്റ വിഷയമേ ഉള്ളൂ ഗൈസ്. നന്നായിട്ട് തടി ഫീൽ ചെയ്യും, അതാണ് വിഷയം, വേറൊന്നുമില്ല. ഇവിടെ നന്നാക്കുമ്പോ ഇവിടെ നന്നായി, ഇങ്ങനൊക്കെ മതി മുതുക്ക് ലുക്ക്. അല്ലാതെ എന്ത് പറയാൻ, ഞാൻ തക്കാത്തി കേട്ടെ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്ത് പരീക്ഷിച്ചു നോക്കണേ. പിന്നെ ഇവിടെയാണോ റെഡിയാക്കാൻ പാട്, എന്റെ ചേച്ചില്ല നല്ല കൊടുക്കാറുണ്ട് ഈ സാരി. ഓക്കെ, നമ്മുടെ സാരി ഏകദേശം ഉടുത്തു കഴിഞ്ഞു ആണ് മുടിക്കട്ടെ. സോ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ സാരി ലുക്ക് വന്നിട്ട്. കൊള്ളാല്ലേ, ഇതിനോട് ചെറിയൊരു കമ്മലിട്ടുണ്ട്. അപ്പം അല്ല നൊറിയും ഒരു അരുവിയിൽ ഒരു ഇനി നമുക്ക് ചെറിയൊരു ഡാൻസ് കൂടി കളിക്കല്ലേ. അപ്പൊ ഞാൻ അതിന് വേഗം പോയിട്ട് ചലഞ്ച് ചെയ്യട്ടെ, നാരങ്ങ ചലഞ്ച്, അത് നാളെ. അപ്പൊ നമുക്ക് ടാറ്റാ, ബൈ, ലവ് യു ഗൈസ്. ഞാൻ ആകെ കുഴങ്ങിയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ. അപ്പൊ ഇവിടെയൊക്കെ ഞൊറിയൊക്കെ റെഡി ആയിട്ടും ഇല്ല കേട്ടോ. സത്യം പറയണത് എന്റെ ഇത് ഞൊറിയാണ്, കണ്ണാണി കടിക്കുന്നുണ്ട് വലത്തെ കണ്ണ്. വലത്തെ കണ്ണ് കടിച്ചാൽ അന്നത്തെ ദിവസം കരയാനുള്ളതാണെന്ന് ഞാൻ കേട്ടു, എനിക്കറിയില്ല കേട്ടോ. ഞാൻ പഴമ്മമാരിങ്ങനെ പറയുന്ന കേട്ടാണ് വലത്തെ കണ്ണ് ഇപ്പൊ കടിക്കുക, അപ്പൊ എന്തോ കരയാണ്ട്. തെറ്റാ.